മകൾക്കുണ്ടായ സങ്കടം മറ്റാർക്കും അനുഭവം മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വിസ്മയുടെ അച്ഛൻ പറഞ്ഞു, ഈ നിമിഷം വരെ ഞാൻ അദ്ദേഹത്തിന്റെ എപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇറങ്ങി വന്നാണ് ഈ കേസ്. അപ്പോഴും അദ്ദേഹത്തിനും ഈ കേസിനെ പറ്റിയുള്ള ചർച്ചയല്ലാതെ വേറെ ഒരു കേസും അദ്ദേഹം എടുത്തിട്ടില്ല. ഇത്രയും ദിവസവും ഈ ഒരു കേസ് മാത്രമാണ് പഠിച്ച് അതിനുള്ള കൂലി അത് കിട്ടുകയും ചെയ്ത് അത് ഈ സമൂഹത്തിനായിട്ടൊരു ഒരു വിധിയാണ് ഇന്ന് വന്ന വിധി. അന്വേഷണത്തിന്റെ ഇടക്കാലത്ത് താങ്കളുമായി മകൾക്കുണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകളാണ് എന്നുള്ള ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായിരുന്നു, അതെല്ലാം വെറും ഒന്നും കെട്ടിച്ചമച്ചതാണ്. അതല്ല, അതിനകത്ത് സത്യാവസ്ഥ ഇതെല്ലാം ഇതെല്ലാ തെളിവും ഈ ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്ന തെളിവെല്ലാം കിരണിന്റെ ഫോണിൽ നിന്നാണ് എടുത്തത്. അല്ലാതെ ഞങ്ങൾ ഒന്നുമല്ല, അവൻ്റെ ഫോൺ ഓട്ടോമാറ്റിക് റെക്കോർഡായിരുന്നു. 480,000 87,000 വോയിസ് റെക്കോർഡ് അവൻ്റെ ഫോണിലുണ്ടായിരുന്നു. അത് അത്രയും കോടതിയിൽ ചേർന്ന് ആ ഒരു വിധിയാണ് ഇപ്പം വന്നത്. അല്ല, ഞങ്ങളിലുള്ള ഫോണിലുള്ള ഞങ്ങളെ ഒരു തുച്ഛമായ കോളേ ഉള്ളായിരുന്നു, ബാക്കിയുള്ള എല്ലാം കിരണിന്റെ ഫോണിൽ നിന്നാണ് എടുത്തത്. ഇനി ഇവർ മേൽക്കോടതിയിൽ സമീപിച്ചാൽ അതിനെ അത് മോഹൻരാജ് സാറുമായിട്ട് സംസാരിച്ചിട്ടുള്ള തീരുമാനമാണ്. കേരളത്തിൽ ഒരുപാട് അച്ഛനമ്മമാരുണ്ട് ഇതുപോലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അവരോടായിട്ട് പൊതുവായിട്ട് അച്ഛൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താണ് പറയുന്നത്? ഇനി മേലാലെങ്കിലും ഈ ഡൗറി എന്നുള്ള സമ്പ്രദായത്തിൽ ഒരാൾ വന്നൊരു പെൺകുട്ടിയെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക. അവർക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും കഴിയുമെങ്കിൽ ഒരു ജോലിയും ഒപ്പിച്ചു കൊടുത്ത് വിവാഹം കഴിപ്പിക്കുക. വിവാഹം രണ്ടാമത്തെ ഘടകമാണ്. ആദ്യം ആ കുട്ടിയെ വിദ്യാഭ്യാസം കൊടുക്കുക, ഒരു ജോലി സംഘടിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കുക. കാരണം അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഈ കോടതിക്കകത്ത് ഞാൻ ഇരുന്ന് ഉരുവിയത് 4 ദിവസം ആ കൂട്ടനകത്ത് ഇരുന്നതെന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും വരുത്തരുത് എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. പക്ഷേ അന്ന് ഇപ്പോഴും അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഇനിയും അത് തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് എങ്ങനെയാണെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഇതിനു മുൻപാകും. പിന്നെ അതേപോലെ എനിക്ക് നന്ദി കൂടുതൽ പറയാനുള്ള മീഡിയ പ്രവർത്തകരോടാണ്. അവരെൻ്റെ കൂടെ നിന്നു ഇത്രയും നാളും. ഈ മാസവും എൻ്റെ കൂടെ എന്നെ തന്നെ ആയിരുന്നു. കാരണം ആ കോവിഡ് സമയത്തും എൻ്റെ വീട്ടിൽ എൻ്റെ മരണപ്പെട്ട് മോള് മരണപ്പെട്ട് എന്നെ ഈ ലോകരെ അറിയിക്കാൻ അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അവർക്കൊക്കെ നന്ദിയുണ്ട്. പിന്നെ എൻ്റെ പ്രോസിക്യൂട്ടർ, എൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ, മേടെ സഹോദരനും അമ്മയൊക്കെ വിളിച്ചു. അവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ട്. ശരി. ഇപ്പോൾ വിസ്മയയുടെ അച്ഛനാണ് പ്രിയരാഗിനോട് സംസാരിച്ചത്. വിധിയിൽ തൃപ്തി രേഖപ്പെടുത്തുന്നു. ഒപ്പം അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂട്ടർക്കും പ്രോസിക്യൂഷനും ഒക്കെയുള്ള നന്ദിയും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഇതാണ്. കിരൺകുമാർ വിസ്മയ കേസിൽ വിസ്മയുടെ ഭർത്താവ്, കേസിലെ ഏക പ്രതി കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനവും സ്ത്രീധന പീഡന മരണവും അടക്കം കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. സ്ത്രീധന നിരോധന നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും കിരൺകുമാറിന് മേൽ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കുറഞ്ഞത് 7 വർഷമെങ്കിലും ശിക്ഷ കിരൺകുമാറിന് ഉറപ്പായിരിക്കുന്നു. നാളെയായിരിക്കും ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. അതിനു മുമ്പ് ചെറിയ വാദമുണ്ടാകും ശിക്ഷയെക്കുറിച്ച്. ആകാംക്ഷയുടെ കേരളം കാത്തിരിക്കുകയായിരുന്നു.